സർക്കാർ എയ്ഡഡ് അധ്യാപകരായ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളത്തിൽ നിന്നും നികുതി ഈടാക്കാൻ അനുമതി. ശമ്പള വരുമാനം ഉണ്ടെങ്കിൽ ടിഡിഎസ് ബാധകമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നികുതി ഇളവ് അനുവദിക്കാനാകില്ല എന്നും കോടതി ഉത്തരവിട്ടു. 2014 സർക്കാർ എയ്ഡഡ് മേഖലയിൽ അധ്യാപകരായ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളത്തിൽ നിന്നും ടിഡിഎസ് അഥവാ സ്രോതസ്സിൽ ഈടാക്കുന്ന നികുതി ബാധകമാക്കാൻ തീരുമാനിച്ചത്. അതുവരെ 7 പതിറ്റാണ്ടോളം വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളത്തിന് സർക്കാർ ടിഡിഎസ് ബാധകമാക്കിയിരുന്നില്ല. സന്യസ്തരുടെ ശമ്പളത്തിൽ നിന്നും നികുതി ഈടാക്കാൻ അനുമതി നൽകുന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പുതിയ ഉത്തരവ്. ശമ്പള വരുമാനമുണ്ടെങ്കിൽ നികുതി ഈടാക്കാമെന്നും ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നികുതി ഇളവ് നൽകാനാകില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ദാരിദ്ര്യവ്രതം സ്വീകരിച്ച സന്യസ്തരുടെ ശമ്പളം സന്യസ്ത സഭയിലേക്ക് പോകുന്നതിനാൽ ടിഡിഎസ് ബാധകമാകില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. കൂടാതെ സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ വൈദികരെയും കന്യാസ്ത്രീകളെയും സംബന്ധിച്ച് ഭൗതികമായി മരണം സംഭവിക്കുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ ഹർജിക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും കോടതി ഇത് അംഗീകരിച്ചില്ല. വ്യക്തി നിയമങ്ങളെക്കാൾ രാജ്യത്തെ നിയമങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി അപ്പീലുകൾ തള്ളുകയായിരുന്നു. ഇതോടെ 10 പതിറ്റാണ്ടുകളായി നികുതി ആനുകൂല്യം അനുഭവിച്ചു വരുന്ന സർക്കാർ എയ്ഡഡ് അധ്യാപകരായ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും തിരിച്ചടി നൽകുന്നതാണ് ജസ്റ്റിസുമാരായ എസ് വി ഭാട്ടി, ബെച്ചു കുര്യൻ തോമസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ജനം, കൊച്ചി.